അസലാമലൈക്കും ആറ് എം എമ്മി കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രസ്ലിയസസ് ആണ് അപ്പം അതിന് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കനും ഓളെന്നൊരു അക്ഷരം വരും അമർത്ത അപ്പം നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനൊരു പാത്രം ആദ്യം ഓയിലിച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട വേണം അതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു അല്പം ഉപ്പും ഇട്ടെടുത്ത് ഒന്ന് നന്നായി നമുക്കിത് അരച്ചെടുക്കാം അപ്പം മൈദയുടെ മിക്സ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ മൂന്ന് മുട്ടയെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പം മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പല്പായിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരല്പം വാനില എസൻസും നെയ്ച്ചുകൊടുക്കാം പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാരയാണ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക വീട്ടിൽ തന്നെ ഉള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ വീണ്ടും പഞ്ചസാര ഇട്ടെടുത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഈ ഇതിൽ വരണം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് അതൊഴിച്ചെടുത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മളെ ഈ ഇൻഗ്രീഡിയൻസായ മൈദിയും ഇതും ഒന്ന് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക മുഴുവനായിട്ടും കുറച്ച് കുറച്ചാക്കി ഇട്ടു ഒന്ന് നന്നായി ഇളക്കി എടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല്പം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഒരു കാൽ ടീസ്പൂൺ പാൽ ഒര ടീസ്പൂൺ പാൽ മതിയാകും ഒത്തിരി ഒഴിച്ചുകൊടുക്കാം അപ്പം ഇതാ ഇതിൻ്റെ കേക്കിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു ഡസ്റ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒഴിച്ചെടുത്ത് ഒന്ന് ഞാൻ ആദ്യമേ ഒരു പാനടുപ്പത്ത് വെച്ച് അത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ചുകൊടുക്കാം ഒന്ന് തട്ടിക്കൊടുത്ത് വെച്ചൊടുക്കാം ഇല്ലെങ്കിൽ അത് എയർ ബബിൾസ് വരും അപ്പം ഞാൻ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കണ്ടെൻസർ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത കണ്ടെൻസ് ആണ് അപ്പം അതിലേക്ക് ഞമ്മൾക്ക് വേ ഒരു സിറപ്പ് ഒഴിച്ചെടുക്കാനുണ്ട് അത് ഞാൻ പിസ്തയുടെ സിറപ്പാണ് കൊടുത്തത് അത് എത്രയാണോ വേണ്ടത് എത്ര ഒഴിച്ചെടുക്കാം ആക്കി എടുക്കാം ഈ സിറപ്പ് എന്നിട്ട് നമ്മുടെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ നാല് പീസാക്കി കട്ട് എടുത്തിട്ടുണ്ട് അത് ഞമ്മൾക്ക് സെർവിംഗ് പാത്രത്തിൽ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബി വിട്ട് ചെയ്തെടുക്കാനുണ്ട് വിപ്പ് ചെയ്തെടുക്കാനുണ്ട് അതൊന്ന് വീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടൊന്ന് നന്നായി വിപ്പ് ചെയ്തെടുക്കാം ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് അത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നായിരിക്കും ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം ശരിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആക്കി വെച്ച സിറപ്പ് ഒന്ന് തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അതിലേക്ക് ഒഴിച്ചെടുക്കാം പിന്നെ ഞാൻ പൊടിച്ച് പൊടിയായി അരിഞ്ഞ പിസ്ത എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞ പിസ്തയാണ് അപ്പം നമ്മുടെ വിപ്പിങ് ക്രീം ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങുന്ന ഒരു കേക്കാണ് അപ്പം ഇതെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം സൂപ്പർ ടേസ്റ്റുമാണ് പിസ്തയുടെ സിറപ്പ് തന്നെ ഒന്ന് എടുക്കാൻ നോക്ക അത് അടിപൊളി ആണ്. അപ്പൊ നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ ഒരു അല്പം പിസ്ത കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് അപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് അപ്പ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം അതിൻ്റെ വെള്ളം ദാ താഴത്ത് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ഇനി ഒരു വീഡിയോയിലൂടെ